മഹാരാഷ്ട്രയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നു. മന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ 20-ലധികം MLAമാർ ഗുജറാത്തിലെ സൂറത്തിലേക്ക് കടന്നതോടെയാണ് മഹാരാഷ്ട്രയിൽ ഭരണ അട്ടിമറി നടക്കുമോ എന്ന അഭ്യൂഹം ശക്തമായത്. വിമത നീക്കത്തെ തുടർന്ന് ശിവസേന ഷിൻഡെ നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. ഷിൻഡെക്ക് വേണ്ടി സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന് ഉദ്ധവ് താക്കറെ MLAമാരുമായി നടത്തിയ ചർച്ചയിൽ സന്നദ്ധത അറിയിച്ചു. എന്നാൽ ഷിൻഡെ സർക്കാരുണ്ടാക്കാനായി BJPയെ സമീപിച്ചിട്ടില്ല എന്ന് പാർട്ടി അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ എം ജി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, ഷിൻഡെയുടെ നേതൃത്വത്തിൽ BJP വലിയ തരത്തിലുള്ള അട്ടിമറി ശ്രമം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കൂറുമാറില്ല എന്ന് ഷിൻഡെയും പറഞ്ഞു. ഷിൻഡെക്ക് വേണ്ടി സ്ഥാനമൊഴിയാൻ തയ്യാറാണ് എന്ന് ഉദ്ധവ് താക്കറെ പറയുന്നു. അനന്തയ നീക്കങ്ങൾ ഏതു തരത്തിലാണ്? ഗോപിക, വരും മണിക്കൂറുകളിൽ മഹാവികാസ് അഘാടി സഖ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ്. തുലാസിലാടി നിൽക്കുകയാണ് മഹാവികാസ് അഘാടി സർക്കാർ എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. NCP ശിവസേന സഖ്യ സർക്കാരിലെ 5 മന്ത്രിമാരുൾപ്പെടെ 31 പേർ ഗുജറാത്തിലെ സൂറത്തിലെ റിസോർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ ഇവിടെ ഗുജറാത്തിലെ BJP സംസ്ഥാന അധ്യക്ഷനുമൊപ്പം തന്നെ ആഭ്യന്തര സഹമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ നേതാക്കളുമായും ഒപ്പം തന്നെ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ വാഗ്ദാനങ്ങളടക്കം നൽകിയെന്നുള്ള വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം ശിവസേന ഈ ലോക്നാഥ് ഷിൻഡെക്കെതിരെ വലിയ രീതിയിലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവായിരുന്ന ഷിൻഡെയെ മാറ്റി അജയ് ചൗധരിയെ നിയമസഭാ കക്ഷി നേതാവായി നിയമിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ലോക്നാഥ് ഷിൻഡെ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നുള്ള വാർത്തകളും പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ശിവസേനയിൽ നിന്ന് മാറില്ല എന്നുള്ള കാര്യം അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പദവിക്കായി ഞങ്ങൾ കൂറുമാറില്ലെന്നും ഒപ്പം തന്നെ മുമ്പ് ഞങ്ങൾ ബാലാസാഹിബിന്റെ ശക്തരായ അനുകായികളാണെന്നും ബാലാസാഹിബ് ഞങ്ങളെ പഠിപ്പിച്ചത് ഹിന്ദുത്വമാണെന്നും അധികാരത്തിന് വേണ്ടി മാത്രം ബാലാസാഹിബിന്റെ തത്വചിന്തകളെ ഞങ്ങൾ കൈവിടില്ല എന്നുമാണ് അല്പസമയത്തിന് മുമ്പ് ഷിൻഡെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തത്. എന്നിരുന്നാൽ പോലും തന്നെ വലിയ രീതിയിലുള്ള സമവായ ശ്രമങ്ങൾ തന്നെയാണ് ശിവസേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ സൂറത്തിലുള്ള MLAമാരെ സന്ദർശിക്കുന്നതിന് വേണ്ടി വിജയറാത്തോടക്കമുള്ള ശിവസേന നേതാക്കൾ ഗുജറാത്തിലെ സൂറത്തിലെ റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുമായി ചില അന്യ ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഷിൻഡെ വ്യക്തമാക്കിയിട്ടുള്ളത് BJP സഖ്യത്തിലേക്ക് മാറുക എന്നുള്ള ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് ഷിൻഡെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ ശിവസേന ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഉദ്ധവ് താക്കറെ വിളിച്ചു ചേർത്ത യോഗത്തിലടക്കം 18 MLAമാർ മാത്രമാണ് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ യോഗത്തിൽ ഉദ്ധവ് താക്കറെ താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള പരാമർശങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ ഉള്ള സ്ഥിതി വിശേഷം, അതായത് രാജസ്ഥാനിലെ പോലെയോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ പോലെയോ ഉള്ള ഒരു സ്ഥിതിവിശേഷമല്ല മഹാരാഷ്ട്രയിലുള്ളത്. യാതൊരു പ്രതിസന്ധിയും മിഥുൻ, ഈ ഷിൻഡെക്ക് 31 MLAമാരെ മാറ്റാനും റിസോർട്ടിലേക്ക് മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്ധവ് താക്കറെ ഒരു ഭാഗത്തുള്ളപ്പോൾ ഷിൻഡെക്ക് ഇത്രയും അധികം MLAമാരെ എങ്ങനെയാണ് മാറ്റാൻ സാധിച്ചത്? BJP പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഈ ഒരു ഘട്ടത്തിൽ BJP നേതാക്കളുടെ ഒരു നീക്കം എങ്ങനെയാണ്? ഫട്നാവിസ് ഒക്കെ ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടല്ലോ, ഫട്നാവിസിനൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ BJP നേതാക്കൾ നൽകിയിട്ടുണ്ടോ? തീർച്ചയായും, അതായത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണ് കർണാടകയിലും മധ്യപ്രദേശിലും അടക്കം എന്ത് തന്ത്രമാണോ BJP നേതാക്കൾ നടത്തിയത് അതേ സമാനമായ സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി തന്നെയാണ് BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ മഹാരാഷ്ട്രയിലും എടുത്തിരിക്കുന്നത്. അതായത് ഷിൻഡെ കഴിഞ്ഞ ദിവസം, അതായത് നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ NCPയുടെയും ഈ ഷിൻഡെ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കത്തിലേക്ക് യും ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇതിൽ വലിയ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം തന്നെ, അതായത് BJP സഖ്യത്തിൽ നിന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവായി നിയമിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം തന്നെ ഒതുക്കി മാറ്റി നിർത്തുന്ന സമീപനമായിരുന്നു ഉദ്ധവ് താക്കറയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്, അല്ലെങ്കിൽ ആ സമീപനമായിരുന്നു തനിക്ക് എതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ ഇപ്പോൾ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പിന്മാറ്റത്തിലേക്ക് വന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ നിലവിൽ 169 സീറ്റുകളിൽ അംഗബലമാണ് ഇപ്പോൾ മഹാ വികാസ് അഘാടി സഖ്യത്തിനുള്ളത്. പക്ഷേ നിലവിൽ 31 MLAമാർ വിമത നീക്കത്തിലൂടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 138 MLAമാരുടെ പിന്തുണ മാത്രമായിരിക്കും മഹാവികാസ് സഖ്യത്തിനുള്ളത്. 145 സീറ്റുകളാണ് അത് ഭരണം നിലനിർത്താൻ വേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, ഭരണ പ്രതിസന്ധിയിലേക്ക് മാറും. പക്ഷേ ശരദ് പവാർ അടക്കമുള്ള നേതാക്കൾ രാത്രി ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതിസന്ധിയെല്ലാം തങ്ങൾക്ക്
സമാപിക്കാൻ കഴിയും. മുമ്പും മഹാരാഷ്ട്രയിൽ സമാനമായ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അത്തരത്തിലുള്ളൊരു വിശദീകരണമാണ് ശരദ് പവാറിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ 88 അംഗ സഭയിൽ 169 പേരാണ് മഹാവികാസ് അഖാഡി സഖ്യത്തിനുള്ളത്. 31 MLAമാർ മാറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സർക്കാർ ന്യൂനപക്ഷമാകാനുള്ള ഒരു സാഹചര്യമൊക്കെയുണ്ട്. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.